തൃശൂർ ജില്ലയിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങളിൽ നിന്നും വൃക്ക രോഗികൾക്കും ഡയാലിസിസ് ചെയ്യുന്നവർക്കും നൽകിയിരുന്ന സൗജന്യ മരുന്ന് നിർത്തലാക്കിയതോടെ രോഗികൾ ദുരിതത്തിൽ. തദ്ദേശ സ്ഥാപനങ്ങൾ നൽകുന്ന ഫണ്ട് ഇല്ലാതായതോടെയാണ് മരുന്ന് സൗജന്യമായി നൽകുന്നത് മുടങ്ങിയത്. ഇതോടെ ഡയാലിസിസിനും മരുന്നിനും പണം ചിലവാക്കേണ്ട അവസ്ഥയിലാണ് രോഗികൾ. 49-കാരിയായ സൗമിനി മാസം 13 തവണയാണ് ഡയാലിസിസ് ചെയ്യുന്നത്. ജീവൻ രക്ഷാ മരുന്നുകൾക്ക് പ്രാഥമിക ആരോഗ്യ കേന്ദ്രത്തെയാണ് ആശ്രയിച്ചിരുന്നത്. കഴിഞ്ഞ 3 മാസത്തിലേറെയായി മരുന്നുകൾ കിട്ടാനില്ല, ഫണ്ടില്ലെന്നാണ് ആശുപത്രിയിൽ നിന്ന് കിട്ടുന്ന വിശദീകരണം. പിന്നെ എന്താ വെച്ചാൽ ഈ പ്രഷറിൻ്റെ ഗുളിക പോലും നമുക്ക് പാലിറ്റി കെയർ തരുന്നില്ല. അപ്പോൾ ഒരു ഗ്യാസിൻ്റെ ഗുളിക പോലും ഇപ്പോൾ അവർ നമുക്ക് തരുന്നില്ല. അതൊക്കെയാണ് ചോദിക്കുമ്പോൾ അവർ പറയണ ഫണ്ടിൽ പൈസയില്ല, പിന്നെ വരണില്ല. പെൻഡറോസിഡ്, ആസ്ട്രോവെസ്റ്റിൻ എന്നീ ഗുളികകളും എരിട്രോപോയിറ്റിൻ, ക്യൂറോൺ എന്നീ ഇഞ്ചക്ഷനുകളുമാണ് രോഗികൾക്ക് പ്രധാനം. ഇവ കിട്ടാതായതോടെ വിപണിയിൽ വലിയ വില നൽകി വാങ്ങേണ്ട സ്ഥിതിയായി. സാധാരണ PHSC നിന്ന് കിട്ടുന്ന മരുന്ന് കൂടാതെ തന്നെ ഏകദേശം ഒരു 12 ഡയാലിസ് ആഴ്ചയിൽ 3 ഡയാലിസ് ചെയ്യുന്നവർക്ക് 12 ഡയാലിസിന് 25,000 രൂപയോളം വരുന്നുണ്ട്. അതിൻ്റെ പുറമെ ഈ മെഡിസിൻ മുഴുവൻ നമ്മൾ പുറമെ അതിവില കൊടുത്ത് മേടിക്കുന്ന ഒരവസ്ഥ വളരെ ദുരിതത്തിലാക്കിയതൊക്കെയാണ്. അതേ അനുഭവം തന്നെയാണ് ഉറക്കം മാറ്റി വെച്ചവർക്കുള്ളത്. ഏകദേശം 8,000-7,500 മുതൽ 16,000 രൂപ വരെ സാധാരണ ഗതിയിൽ വൃക്ക മാറ്റി വെച്ചവർ ആജീവനാന്തം മരുന്ന് കഴിക്കേണ്ടവരാണ്. തദ്ദേശ സ്ഥാപനങ്ങൾ ഇക്കാര്യത്തിന് സമർപ്പിച്ചിരുന്ന പ്രത്യേക പദ്ധതികൾ ഇത്തവണ നൽകാത്തതാണ് കാരണമെന്ന് ജില്ലാ പ്ലാനിംഗ് കമ്മിറ്റി അറിയിച്ചു. തദ്ദേശ സ്ഥാപനങ്ങൾ പല ഫണ്ടുകളും കോവിഡ് പ്രതിരോധത്തിനാണ് വിനിയോഗിച്ചത്. സൗജന്യ മരുന്നിനായി സമർപ്പിച്ച പദ്ധതികൾക്ക് അംഗീകാരം ഉടൻ നൽകുമെന്നും പദ്ധതി സമർപ്പിക്കാത്തവർക്ക് പ്ലാനിംഗ് റിവിഷന് അവസരം നൽകുമെന്നും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് ഡേവിസ് വ്യക്തമാക്കി. ഏഷ്യാനെറ്റ് ന്യൂസ്, തൃശൂർ.